വാഹനാപകടത്തിന്റെ ദുരൂഹത കെട്ടഴിയാതെ നിൽക്കുമ്പോൾ കൊച്ചി ദേശീയപാതയിൽ വീണ്ടും കാർ മെട്രോ പില്ലറിലിടിച്ച് മറ്റൊരു യുവതിയുടെ ദുരൂഹ മരണം കൂടി സംഭവ സമയം മരിച്ച യുവതിക്കൊപ്പമുണ്ടായിരുന്ന യുവാവ് മുങ്ങിയതാണ് വൻ ദുരൂഹത ഉയർത്തുന്നത് ഇന്ന് പുലർച്ചെ ഒന്ന് അൻപതോടെയാണ് എറണാകുളത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ എറണാകുളം ഇടത്തല എരുമത്തല കൊട്ടാരപ്പള്ളി വീട്ടിൽ മുഹമ്മദിന്റെ മകൾ കെ എം മൻസിയ എന്ന സുഹാനയാണ് മരിച്ചത് കാർ ഡ്രൈവർ പാലക്കാട് കാരമ്പറ സൽമാൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകട സമയത്ത് ഉണ്ടായിരുന്ന യുവാവ് മുങ്ങിയതാണ് ദുരൂഹത കൂട്ടുന്നത് ഡ്രൈവറെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു പുലർച്ചെ ഒന്ന് അൻപതോടെ നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുമ്പോൾ മെട്രോ പില്ലറുകളായ പില്ലറുകളായും ഇടയിൽ മീഡിയനിലെ വഴിവിളക്ക് ഇടിച്ചിട്ടാണ് കാർ തകർന്നത് ഒരാൾ കുറുകെ ചാടിയതാണ് അപകടമുണ്ടായതെന്നാണ് ഡ്രൈവർ പറയുന്നത് വാഹനം തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിലായിരുന്നു യുവതി ലിസി ആശുപത്രി ഭാഗത്തുനിന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് യുവാവിനൊപ്പം കാറിൽ കയറിയതെന്നാണ് വിവരം പിറന്നാൾ വിരുന്നു കഴിഞ്ഞ് മടങ്ങുകയാണ് എന്നാണ് അറിയിച്ചത് ഇടയ്ക്ക് വെച്ചാണ് മൂന്നാമതൊരാൾ കൂടി വാഹനത്തിൽ കയറിയത് യുവതിയുടെ സുഹൃത്തുന്ന് പറഞ്ഞ് കാറിൽ കയറിയ മൂന്നാമൻ അപകടം സംഭവിച്ചതിന് പിന്നാലെ സ്ഥലത്തുനിന്ന് മുങ്ങുകയായിരുന്നു വാഹനമോടിച്ച സൽമാന് ഇയാളെക്കുറിച്ച് അറിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം പതിനൊന്ന് മണി മുതൽ രണ്ടര വരെ ഇവർ എവിടെയായിരുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മൂന്നാമനെ കണ്ടെത്താനായെങ്കിൽ മാത്രമേ സംഭവത്തിന്റെ ദുരൂഹത സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ കൂടെയുണ്ടായിരുന്ന യുവാവിനെക്കുറിച്ചറിയാൻ ഡ്രൈവറെ സ്റ്റേഷനിലെത്തിച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്നാണ് സൽമാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മുൻമിസ് കേരളയടക്കം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ സൈജു തങ്കച്ചനെതിരെ കൂടുതൽ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയിരിക്കുന്നത് യുവാക്കൾക്ക് ലഹരി മരുന്നുകൾ നൽകി കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്നവരുടെ സ്വഭാവമാണ് സൈജുവിനുള്ളതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരവും കേസെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് പോലീസ് പങ്കെടുത്ത ഡി ജെ പാർട്ടികളിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ സൈജു തങ്കച്ചൻ എത്തിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മാരാരിക്കുളത്ത് നടന്ന പാർട്ടിയിൽ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ പോലീസിന് ലഭിച്ചു ഇതിനെ തുടർന്ന് സൈജുവിന്റെ കൂട്ടാളികളെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത് നിശ പാർട്ടികളിൽ പങ്കെടുക്കുന്ന യുവതി യുവാക്കളെ വശത്താക്കി ലഹരി ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് ഇയാളുടെ പതിവാണ് ഇതിനായുള്ള ശ്രമത്തെ എതിർത്തതാണ് മോഡലുകളെ ഭീഷണിപ്പെടുത്താനും രാത്രിയിൽ കാറിനെ പിന്തുടരാനുമുള്ള കാരണമെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് മോഡലുകളെ പിന്തുടർന്ന കേസിനു പുറമെ സൈജുവിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പതിനെട്ടര ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഈ കേസിലും അറസ്റ്റുടൻ രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തത് സൈജുവിന്റെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ളവയെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ ചൂഷണം ചെയ്ത ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കമ്മീഷണർ അറിയിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ കേസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളും പരിശോധിച്ചു വരികയാണ് സൈജു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഇയാൾക്കെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈജുവിന് നിരവധി നിയമവിരുദ്ധ ഇടപാടുകളുണ്ടെന്നും അത് പരിശോധിച്ചു വരികയെന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ഇയാൾ ലഹരിക്കടിമയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്